الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة وصدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ സയ്യിദുമാർ, അഭിമന്യരായ ഉസ്താദുമാർ, ആഷിഖീങ്ങളും മുഹിബ്ബീങ്ങളും ദാകിരീങ്ങളും ആയ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സടക്കം നാം ചെയ്യുന്ന മുഴുവൻ ദീനീ പ്രവർത്തനങ്ങളും ഖബറിൽ ആസ്വദിക്കാൻ പറ്റുന്ന നല്ല അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. കഴിഞ്ഞ കാലത്ത് ഇതുപോലെയുള്ള നല്ല ആശയ ആദർശങ്ങൾ നമുക്ക് കൈമാറിത്തരുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് മാതൃക നൽകി മൺമറഞ്ഞ താജുൽ ഉലമ അടക്കമുള്ള നമ്മുടെ സാദാത്തുക്കൾക്കും പണ്ഡിതർക്കും പ്രവർത്തകർക്കും ഉമറാക്കൾക്കും സഹകാരികൾക്കും അല്ലാഹു ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. നമുക്ക് അജയ്യമായി നേതൃത്വം നൽകുന്ന നൂറുൽ ഉലമ, ഖമറുൽ ഉലമ, കൻസുൽ ഉലമ അടക്കമുള്ള പണ്ഡിത സാദാത്തുക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ സത്യത്തിൽ ഒരു പ്രഭാഷകനായി വന്നതല്ല, മറിച്ച് പല സ്ഥലത്ത് വെച്ചും ഈ നല്ല ഒരു മജ്ലിസിനെ കുറിച്ച് പലരിൽ നിന്നും അനുഭവം വെച്ചും മറ്റുമൊക്കെ കുറേയായി കേൾക്കാൻ തുടങ്ങിയിട്ട് മലപ്പുറത്തും പരിസര ജില്ലകളിലുമൊക്കെ ചില പരിപാടികളിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ വരുന്നിടത്ത് ഉത്ബോധനത്തിന് സംബന്ധിക്കുകയും ശേഷം ആ പരിപാടി സംബന്ധിക്കുകയും ചെയ്തതാണ്. അന്ന് മുതൽ തന്നെ ഈ പരിപാടിയിൽ സംബന്ധിക്കണമെന്ന ആഗ്രഹം വരികയും ഒന്ന് രണ്ട് പ്രാവശ്യം തങ്ങൾ അവർക്ക് ക്ഷണിച്ചപ്പോൾ അന്ന് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ സാധാ വാളാണെങ്കിൽ കട്ട് ചെയ്യാൻ കഴിയും, പക്ഷെ ചില മേജർ ഓപ്പറേഷനുകളൊക്കെ നടത്തേണ്ട കേസാവുമ്പോൾ അത് മാറ്റിവെക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലതങ്ങനെ കഥായിപ്പോയി, പിന്നെ കഥ ഒത്തുവന്നത് ഇന്നാണ്. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിലബസിൽ ഒരു ചെറിയ മാറ്റം നമ്മൾ ഈ സുലാത്ത് മുതൽ വരുത്തിയിട്ടുണ്ടല്ലോ. നേരത്തെ തന്നെ ഇൻഷാല്ലാ തുടങ്ങി, നേരത്തെ ചെയ്തവർക്ക് നമ്മുടെ വേദിയിലേക്ക് എത്തി, നേരത്തെ തന്നെ പിരിയുക എന്ന സംവിധാനമാണ് കണ്ടിട്ടുള്ളത്. അല്ലാഹു തആല നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. കൂടുതൽ ഒന്നും വിശദീകരിക്കുന്നില്ല. നാം വന്നതും സയ്യിദ് അവർകൾ നടത്തുന്നതും നാം പ്രോത്സാഹിപ്പിക്കുന്നതും എല്ലാറ്റിന്റെയും അടിസ്ഥാനപരമായ ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ ആവശ്യമായത് അവന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുക എന്നുള്ളതാണ്. ആ കൽപ്പനകൾക്ക് വഴിപ്പെടുന്ന തത്വത്തിൽ യുക്തിരഹിതമോ അല്ലെങ്കിൽ യുക്തിസഹിതമോ എന്ന് ചിന്തിക്കുന്നത് തന്നെ യുക്തിരഹിതമാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ തത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടു വശങ്ങളുണ്ട്. ഒന്ന്, അവൻ ആദരിച്ചതിനെ ആദരിക്കുക. രണ്ട്, ആദരിച്ചതിനെ നിരാകരിക്കുക. ആദരിച്ചതിനെ ആദരിക്കുന്നവർക്ക് സ്വർഗം, അല്ലാത്ത ആളുകൾക്ക് നരകം. ഒറ്റ വാക്കിൽ അങ്ങനെയാണുള്ളത്. പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള സത്യസാക്ഷി വാക്യം മുതൽ സമ്പൂർണ്ണ മുസ്ലിമാകുന്നതിനാവശ്യമായ അഞ്ചു നേരം നിസ്കരിക്കുന്നത് തുടങ്ങി ലാസ്റ്റ് ഹജ്ജ് കർമ്മം അടക്കം ഈ പറഞ്ഞ തത്വത്തിൽ അധിഷ്ഠിതമാണ്. അവിടെ പ്രായം
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ, ഭാഗികമായ വിഷയങ്ങൾ, ഇബാദത്തടക്കം പരിഗണനീയമല്ല. അള്ളാഹു ആർക്കാണോ ബഹുമാനം നൽകിയത്, ആർക്കാണോ ആദരവ് നൽകിയത്, ആ ആദരവിനെ അംഗീകരിക്കുക എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ തത്വം. അതുകൊണ്ടാണ് തീരെ തെറ്റു ചെയ്യാത്ത, തെറ്റു ചെയ്യുന്ന പ്രകൃതി പോലും ഇല്ലാത്ത മലായിക്കത്തുൽ കിറാം. നമുക്കറിയാം ആ മലായിക്കത്തുൽ കിറാമിനെ സംബന്ധിച്ചിടത്തോളം ലാ യഅസുനല്ലാഹു മാ അമറുഹും വയഫഅലൂന മാ യുഅമറൂൻ. അല്ലാഹു ഒരു വിഷയം കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ തീരെ ചെയ്യാതിരിക്കുകയും അല്ലാഹു പറഞ്ഞ കാര്യങ്ങളിൽ തീർത്തും കർമ്മ നിരതരാകുകയും ചെയ്യുന്ന മലായിക്കത്തുൽ കിറാം, അവരുടെ കൂട്ടത്തിൽ കോടാനുകോടി വർഷം പഴക്കമുള്ളവർ, ആ കൂട്ടത്തിൽ നേതാവാണ് മുഖറബുൽ അംബ്രാക്ക് മലക്ക് ജിബിരീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജിബിരീലിന്റെ വയസ്സ് തന്നെ എത്രയാണ് എന്ന് ചോദിച്ചാൽ ജിബിരീലിന് തന്നെ കറക്റ്റായിട്ട് അറിയില്ലെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് ചില സംഭവത്തിലൂടെ കാണാൻ കഴിയും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസല്ലമയുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് അടിസ്ഥാനത്തിലുള്ള ഒരു സംസാരം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഒരു സൗഹൃദ സംഭാഷണം, അങ്ങനെ ജിബ്രീലൊക്കെ ആയിട്ട് അങ്ങനെ സൗഹൃദ സംഭാഷണം നടത്താൻ പറ്റുമോ എന്ന ഒരു ഡൗട്ട് ചിലപ്പോ നമുക്കുണ്ടാകും. അത് നമുക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസല്ലമയുടെയും റസൂലുള്ളാഹി തങ്ങളുടെയും ഒക്കെ പദവികളെ കുറിച്ചുള്ള അജ്ഞതയാണ് അതിന്റെ കാരണം. കലക്ടറുമായി എസ് പി ചർച്ച നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമല്ല. ഒരാൾ വി ഐ പി ആണെങ്കിൽ മറ്റൊരാൾ വി വി ഐ പി ആണ്. ഇവിടെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസല്ലം വി ഐ പി ആണെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വി വി ഐ പി ആണ് എന്നല്ല. മനുഷ്യർ ഉയർന്നാൽ, ആത്മീയമായി ഉയർന്നാൽ ഈ മലായിക്കത്ത് പോലും ഇങ്ങോട്ട് മനുഷ്യരുടെ സേവനത്തിന് വരുമെന്നാണ് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അവിടെയാണ് ഔലിയാക്കന്മാർ, പ്രത്യേകിച്ച് ഇന്ന് അനുസ്മരിക്കപ്പെടുന്ന ഖുതുബുൽ ഖത്താബ് അശ്ശഖ് ബിയദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സദ്രഹുൽ അസീസ് മഹാനവർകൾ പലതിലും ആ ഗസലുമായി കണക്ഷനുള്ള താജുൽ ഉലമ ഖായിദുൽ ഉമ്മ ഉള്ളാളത്തെ പപ്പമാർക്ക് ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. അവരുമായി ബന്ധപ്പെടുമ്പോഴും അതുപോലെ ചരിത്രം മനസ്സിലാക്കുമ്പോഴും നമുക്ക് വിഷയങ്ങൾ ബോധ്യപ്പെടുന്നത്. ഇരിക്കട്ടെ, സമയ സന്ദർഭം പോലെ ഞാൻ അങ്ങോട്ടെല്ലാം കടക്കാം. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും നിബിദങ്ങളുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ നിങ്ങളുടെ വയസ്സ് എത്രയാണ്? നമ്മുടെ ചിലപ്പോ വെറുതെ കാരണന്മാരൊക്കെ പ്രായമുള്ള ആളുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ ഖിലാഫത്തിലെ കഥ പറയും, 60-ാം വർഷത്തിന്റെ കഥ പറയും, അതിന്റെ അപ്പുറം താരിംസ് ചേരുമ്പോയ കഥയൊക്കെ പറയുമ്പോ അപ്പ ഉപ്പൂപ്പ അല്ലെങ്കിൽ ഇച്ച നമ്മളെ വാശിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വയസ്സ് എത്രയാണ്? ഞാനത് പറയുമ്പോ ഒരുപാട് മുൻപത്തെ കഥ പറയുന്നുണ്ട്. അപ്പൊ വയസ്സ് സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റസൂലുള്ളാഹിയുടെ ചോദ്യം, നിങ്ങളുടെ പ്രായം എത്ര? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, കറക്റ്റ് പറയാൻ എനിക്കറിയൂല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. അറശിന്റെ മുകൾ ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രം ഒരു പ്രാവശ്യം ഉദിച്ച് അസ്തമിച്ചാൽ പിന്നീട് അത് ഉദിക്കണമെങ്കിൽ 70,000 വർഷത്തെ ഗ്യാപ്പ് അവിടെയുണ്ട്. 70,000 വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഈ നക്ഷത്രം ഉദിക്കൂ. നമ്മളെ ചില ആളുകൾ പള്ളിയിൽ പോകുന്നത് പോലെ റമദാനിൽ അങ്ങോട്ട് സജീവമാകുമല്ലോ. ചില ആളുകൾ റമദാൻ സ്പെഷ്യൽ തൊപ്പിയൊക്കെ ധരിച്ച് RSP എന്നൊരു സംഘടനയുണ്ട്, രാഷ്ട്രീയ സംഘടനയല്ല, റമദാൻ സ്പെഷ്യൽ പാർട്ടി. ഇങ്ങനെ റമദാനിൽ മാത്രം സജീവായി അങ്ങനെ പിറ കണ്ട് പെരുന്നാൾ ഉറപ്പിക്കുന്നതോടുകൂടെ അസ്സലാമു അലൈക്കും ആ തൊപ്പി അവിടെ ഊരി വെച്ച് പള്ളി ഇവിടെ സലാം പറഞ്ഞ് ഇനി അടുത്ത റമദാനിലാണ് പിന്നെ പോവാ. ഇവിടെ ഒന്നും അങ്ങനത്തെ ചെറുപ്പക്കാരില്ല. കാരണം വന്ന ഈ കാഫിയത്തോടെ തിരിച്ചു പോകണം എന്നുള്ള ബോധം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറയാണ്. അതേസമയത്ത് ചില സ്ഥലത്തൊക്കെ അങ്ങനെയാണ്, റമദാനിൽ മാത്രമായി നന്നാവുന്ന ചില ആളുകൾ. അപ്പൊ ഇതുപോലെ ഈ നക്ഷത്രം ഒരു പ്രാവശ്യം ഉദിച്ച് അസ്തമിച്ചാൽ അടുത്ത 70,000 വർഷം കഴിയണം ഇനി ആ നക്ഷത്രം ഉദിക്കണമെങ്കിൽ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അങ്ങനെയുള്ള നക്ഷത്രത്തെ 72,000 തവണ ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പൊ ഒന്ന് കണക്ക് കൂട്ടി നോക്ക്, നിങ്ങൾ ആ കയ്യിൽ ആ സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാൽക്കറ്റർ വെച്ചിട്ടൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ, പഴയ കാലത്ത് ആളുകളാണെങ്കിൽ മനക്കണക്ക് കൂട്ടും, ഇപ്പൊ അതേ സമയത്തൊക്കെ യന്ത്രത്തിന് വിട്ടുകൊടുത്ത കാലഘട്ടമാണല്ലോ എല്ലാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് കാൽക്കുലേറ്റർ കേട് വന്നാൽ ക്യാഷ് ചിലപ്പോ കാശ് കമ്മിയോ, മൊബൈൽ എങ്ങാനും വെള്ളത്തിൽ വീണാൽ കുടുംബബന്ധം തകരുകയും ചെയ്യും. കാരണം ഭാര്യയുടെ നമ്പർ അടക്കം അതിനകത്താണ്ടാവുക, പിന്നെ ബന്ധപ്പെടാൻ കഴിയില്ലല്ലോ. ഇരിക്കട്ടെ, അതിന്റെ ഇടയിൽ KL 14 N 294 വാഹനം ഇതെന്താക്കാം, മാറ്റാനാ? ആളുകൾക്ക് ബ്ലോക്ക് കുടുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്ന് മാറ്റി കൊടുക്കണം. മോമിനികളാവുമ്പോ അങ്ങനെയാണല്ലോ. KL 14 N 294 വാഹനം നിൽക്കുന്നിടത്തൊന്ന് മാറ്റി കൊടുക്കണം. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇങ്ങനെ 70,000 പ്രാവശ്യം വർഷത്തിൽ ഒരു പ്രാവശ്യം ഉദിക്കുന്ന ഒരു നക്ഷത്രത്തെ 72,000 വർഷം ഞാൻ കണ്ടു എന്ന് മുഖറബ് അമലാക്ക മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം പറയുമ്പോൾ ആ ജിബിരീലിന്റെ വയസ്സ് എത്രയാണ്? അത്രയും കാലം ഇബാദത്തെടുത്ത വലിയ മഹാവ്യക്തിത്വമാണ് മുഖറബ് അമലാക്ക മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം. പക്ഷെ അവിടെ പിന്നെ റസൂലിന് ജവാബ് പറഞ്ഞത് പല റിപ്പോർട്ടുകളിലും കാണാം, ജിബിരീലേ നിങ്ങൾ കണ്ടോ ആ നക്ഷത്രത്തെ? അതെ, ഞാനായിരുന്നു ആ നക്ഷത്രം. അവർ റസൂലുള്ളാഹി തങ്ങൾ ഇതിന്റെ എല്ലാറ്റിനും എന്റെ താല്പര്യം, അഥവാ നബി തങ്ങളുടെ ഒളിവ് അവിടുത്തെ പ്രകാശം, അത് എല്ലാറ്റിനെയും സംവിധാനിക്കുന്നതിന് മുമ്പ്, കലമും ലോഹം കുർസും കുർസിയും എല്ലാറ്റിനെയും സംവദിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല സംവിധാനിച്ചത് ഉത്തര റസൂലുള്ളാഹി തങ്ങളുടെ ഒളിവാണ്. അതുകൊണ്ട് അടിസ്ഥാനത്തിന് ആ മഹാവ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെട്ടാൽ, അമുസ്ലിമായ ഒരു സഹോദരൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്ന് താല്പര്യത്തോടുകൂടെ പറഞ്ഞാൽ ആദ്യം അവന്റെ കയ്യിൽ തസ്ബീഹ് മാല കൊടുക്കുന്നില്ല, ആദ്യം അവന്റെ താടിയും തൊപ്പിയുമല്ല പ്രശ്നമാക്കുന്നത്, ആദ്യമേ തന്നെ നിസ്കരിക്കാൻ വേണ്ടി പറയുന്നില്ല, മറിച്ച് ആദ്യമേ അവൻ ചെയ്യേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഏകനായ ആരാധനക്കാരൻ അല്ലാഹു, ഈ അല്ലാഹുവിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഏജന്റ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് രണ്ടരയും തൗഹീദിന്റെ രണ്ടു പാർട്ടുകൾ രണ്ടും കൂടി പൂർണ്ണമാകുമ്പോഴേ അക്ഷരാർത്ഥത്തിൽ ഒരാളുടെ ഇസ്ലാം പൂർണ്ണമാകുന്നുള്ളൂ. അതുകൊണ്ട് എവിടെയും റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത വല്ലാത്ത പദവിയും വല്ലാത്തൊരു ആദരവും നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണല്ലോ ലോകത്ത് ആദ്യമായി അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തിയ മനുഷ്യൻ അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം. ഈ ആദം നബിയുടെ പ്രാർത്ഥന നടക്കുന്നത് അല്ലാഹു ഹബീബിനെ തവസ്സുലാക്കി തവസ്സുലാക്കി പ്രാർത്ഥിച്ചപ്പോഴാണ് അല്ലാഹു അതിന് ഉത്തരം കൊടുക്കുന്നത്. പക്ഷേ അല്ലാഹു അവിടെ ചോദ്യം ചോദിച്ചു ആദം നബിയോട്, അല്ലാദമേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയിൽ നിർത്തിയാണല്ലോ നിങ്ങൾ എന്നോടിപ്പോൾ പ്രാർത്ഥിച്ചിരിക്കുന്നത്, ഞാനാണെങ്കിൽ അങ്ങനെ ഒരാളെ പടച്ചിട്ടും ഇല്ലല്ലോ ഇതുവരെ, പിന്നെ എങ്ങനെയാണ് കൈഫ അറഫ്ത മുഹമ്മദാ? അല്ലാഹു തആല ചോദിക്കുന്നു. അമ്മ ചോദിക്കുമ്പോ അപ്പൊ അല്ലാഹുക്ക് വൈബ് ഒന്നും അറിയില്ല, അല്ലാഹു തആലക്ക് മറഞ്ഞ കാര്യം ഒന്നും അറിയില്ല. അതുകൊണ്ട് ആദം നബിയോട് അറിയാൻ വേണ്ടി ചോദിച്ചത് അല്ലാഹ്. ഇങ്ങനെ ചില ആളുകളൊക്കെ മനസ്സിലാക്കും, അങ്ങനെയാണ് ഔലിയാക്കൾക്ക് വൈബ് അറിയില്ല, അമ്പിയാക്കൾക്ക് വൈബ് അറിയില്ല എന്നൊക്കെ പറയുന്നത്. അങ്ങോട്ടൊന്നും ഇപ്പൊ കിടക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഏതായിരുന്നാലും ആത്തരം അസുഖങ്ങളൊക്കെ ഇപ്പൊ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ചോദിക്കുമ്പോൾ ആദം നബി പറഞ്ഞ മറുപടി എന്താണ്? അല്ലാഹുവേ നീ എന്നെ സ്വർഗത്തിൽ പടച്ചു, അങ്ങനെ പടച്ചന്റെ സൃഷ്ടിപ്പ് പൂർത്തിയായി. ഞാൻ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ അറശിന്റെ രണ്ടു ഭാഗത്തായി ഞാൻ രണ്ടുപേരെഴുതി വെച്ചത് കണ്ടു. ഒരു സ്ഥലത്ത് അല്ലാഹ്, മറ്റൊരു സ്ഥലത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ പേരൊരു സ്ഥലത്ത് എഴുതി വെച്ചിട്ട് അതിന്റെ തൊട്ടിപ്പുറത്ത് മറ്റൊരാളെ പേര് എഴുതി വെക്കണമെങ്കിൽ നീ അത്രയും പദവി കൊടുത്ത ആളായിരിക്കുമല്ലോ. ആ നിഗമനം വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അല്ലാഹു തആല പറഞ്ഞു വളരെ കറക്റ്റാണ്,
ഞാൻ അത്രയും പരിഗണിച്ച് ആദരിച്ച ആളായതുകൊണ്ട് ആ ആളെ ഇടയിൽ നിർത്തി ചോദിച്ചത് കൊണ്ട് ഞാൻ നിനക്ക് ചോദിച്ചത് തന്നിരിക്കുന്നു. ഇവിടം മുതൽ തുടങ്ങുന്നുണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ പദവി നമുക്ക് മനസ്സിലാക്കി തരാൻ. എല്ലാടിയിട്ട് പിന്നെയുള്ള മുഴുവൻ പ്രവാചകന്മാരും എല്ലാവരും ഈ റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും തവസ്സുലാക്കിക്കൊണ്ടും വിഷയങ്ങൾ നടത്തിയത് ആ പവറാണ്. അവസാന മാഷറയിൽ ചെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പോലും ഒരു പരുന്തിന്റെ മുമ്പിൽ അകപ്പെട്ട കോഴിക്കുഞ്ഞ് വറക്കുന്നത് പോലെ വറക്കുമ്പോൾ അവിടെ വീറ്റോ പവർ. അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യം തന്നെ ലിമനിൽ മുൽക്കുല്ലോ, ആർക്കാണോ ഇന്നത്തെ അധികാരം എന്നാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെയും റഹ്മത്തിന്റെയും ഒക്കെ ആ ഒരു പ്രയോഗത്തിൽ നിന്ന് വിട്ട് അല്ലാഹുവിന്റെ ജബ്ബാറും ഖഹാറുമായ അല്ലാഹുവിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ടൊരു ചോദ്യം ലിമനിൽ മുൽക്കുല്ലോ. കാരണം അധികാരത്തിന് ദണ്ടുപയോഗപ്പെടുത്തിയാണ് അതിക്രമങ്ങൾ മുഴുവനും നടക്കുന്നത്. അത് ഫിർഔനും ഹാമാനും ശദ്ദാദും മാത്രമല്ല, ആധുനിക യുഗത്തിൽ സിറിയ അടക്കമുള്ള അല്ലെങ്കിൽ ഇറാഖ് അടക്കമുള്ള ഫലസ്തീൻ അടക്കമുള്ള അമേരിക്ക അടക്കമുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾ എടുത്തു നോക്കിയാൽ അധികാരം ഉപയോഗപ്പെടുത്തിയാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ചോദ്യം നിമനിൽ മുൽക്കുയ്യവും, ആർക്കാണോ ഇന്നത്തെ അധികാരം. ഒരൊറ്റ കുട്ടിമുണ്ടെന്നില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഭരണപക്ഷം പ്രതിപക്ഷം മാത്രമല്ല, ലോകത്തുള്ള ഒരു ജോർജ് ബുഷും മുണ്ടുന്നില്ല, ഒരാളും ഒന്നും പറയുന്നില്ല. അല്ലാഹു തആല തന്നെ ജവാബ് കൊടുക്കുന്നില്ല. അവിടെ ജനാധിപത്യമില്ല, അവിടെ വോട്ടെടുപ്പില്ല, അവിടെ ഭൂരിപക്ഷം നോക്കുന്നില്ല, അവിടെ പ്രതിപക്ഷത്തെ മാനിക്കുന്നില്ല. സർവതും അടക്കി ഒതുക്കി ഭരിക്കുന്ന അല്ലാഹുവിനാണ് അധികാരമുള്ളത്. സ്പോർട്സ് താരങ്ങൾക്കില്ല, സിനിമാ താരങ്ങൾക്കില്ല, രാഷ്ട്രീയ നേതാക്കൾക്കില്ല, അഖിലലോക നേതാക്കൾക്കില്ല, ഒരാൾക്കും അവിടെ പവറില്ല. ആ പവറില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന സന്ദർഭത്തിൽ പോലും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാ ഇവിധങ്ങളാണ് ഇടപെട്ടിട്ട് പറയുന്നത്. എന്റെ ഉമ്മത്തികളെ കാര്യം പരിഗണിക്കണം. അല്ലാ പറയുന്നു നബിയേ, ഇതാണ് പുന്നാര റസൂലുള്ളാഹിന്റെ പവർ. കാരണം ലോകത്താദ്യമായി അല്ലാഹു തആല സംവിധാനിച്ച മുത്തു നബിയുടെ ഒളിവ്, ആ ഒളിവിൽ നിന്നാണ് ബാക്കി പിന്നെ എല്ലാം അല്ലാഹു തആല സംവിധാനിക്കുന്നത്. ആ പവർ മാഷരിലെത്തിയാലും അവസാനിക്കാതെ തുടരുകയാണ്. പക്ഷെ ഇന്നിപ്പോ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, ഈ അല്ലാഹു മുഹമ്മദ് എന്നുള്ള ഈ ലേബിൾ മുമ്പൊക്കെ ഓട്ടോറിക്ഷയുടെ ഫ്രണ്ടിൽ തൂക്കിയിടാൻ, ജീപ്പിന്റെ മുമ്പിലൊക്കെ തൂക്കിയിടാൻ, ഇതുപോലെയുള്ള വാദന്റെ സദസ്സുകളൊക്കെ വിൽപ്പന പലയിടത്തും നടത്തിയത് ചില ആളുകൾ ഇപ്പോൾ മൗലിദ് ശിർക്കാക്കി, ഖുത്ബിയത്ത് ശിർക്കാക്കി, റിയാദത്ത് ശിർക്കാക്കി, അതും ശിർക്കാണ് എന്നിടത്താണ് ഇപ്പോ ഉള്ളത്. അത് ചില സ്ഥലത്തു നിന്നൊക്കെ അത് മായിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു എന്ന് മാത്രമേ കാണാവൂ, അതിന്റെ കൂടെ മുഹമ്മദ് എന്ന് കണ്ടുകൂടാ. എന്തേ മഹത്വമുള്ള ആളുകളുടെ മഹത്വം ഉദ്ഘോഷിച്ചുകൂടാ, അപ്പോഴേക്ക് ശിർക്കായി പോകും. പക്ഷെ ഈ ശിർക്ക് റസൂലുള്ളാഹി തങ്ങൾക്ക് പേടിയില്ല, സ്വാഭാവിക്കറാമിന് പേടിയില്ല, അല്ലാഹു തആലക്ക് തീരെയും പേടിയില്ല. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മാത്രം മതിയാക്കാതെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ അവിടെ കൂട്ടുകാർ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് അഷ്ഹദു മാത്രം നിർത്താതെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ കൂട്ടുകാർ. നിസ്കാരം അല്ലാഹുവിന് മാത്രമുള്ള ഇബാദത്താണ്. ആ നിസ്കാരത്തിൽ പോലും സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് അസ്സലാമു അലൈക അയ്യുഹ നബിയോ, മദീനയിൽ കിടക്കുന്ന മുത്തു മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാ, ആ നബിത്വങ്ങളുമായി കണക്ഷൻ കൊടുക്കണം. അവിടെ അബൂഹാമ അലി റസൂലി അല്ലാഹു തആല എന്ന് പറഞ്ഞു കാണാം, വഅഹ്ലിർ ഫീ ഖൽബിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വശഖ്സുൽ കരീം വഖുൽ സലാമു അലൈക അയ്യുഹ നബിയോ ഫല്യസ്തഖ് അമലുക അന്നഹു യബ്ലുഗു സലാം. ബയാറിൽ വെച്ചിട്ടാണെങ്കിലും, ഇനി കാസർഗോഡ് ജില്ലയിൽ എവിടെ വെച്ചിട്ടാണെങ്കിലും, കർണാടകയിൽ വെച്ചാണെങ്കിലും, അസ്സലാമു അലൈക അയ്യുഹ നബിയൂ, ഓ നബിയേ എന്ന് വിളിക്കുന്ന സമയത്ത് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നബി തങ്ങളെ നീ കൊണ്ടുവന്നോ. അപ്പൊ
അല്ലാഹു തആലക്ക് ശിർക്ക് പേടിയില്ല, വസാരി ഇമാമിന് പേടിയില്ല, സ്വഹാബാക്കിറാം അടക്കം അല്ലാഹുവിന്റെ ഹബീബ് വല്ല സംഗതിക്കും വിളിച്ചാൽ അല്ലാഹ് മാറിയിട്ടില്ല. ഇപ്പോഴിവിടെ തന്നെയാണ് കേൾപ്പതിനാല് എൻ 294 വാതിൽ മുഴുകിയോ എന്നറിയാമെങ്കിൽ ഈ വാഹനം നിർബന്ധമായും നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കണം. അത് വേറെയുണ്ടോ? KA 19:22-44 വാഹനം KA 19:22-44 അതും അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. ഇനി വരുന്ന വാഹനങ്ങളൊക്കെ ആ വഴിയൊന്ന് ഒഴിവാക്കി കൊടുത്താൽ നമുക്ക് സമയം ലാഭിക്കാൻ കഴിയും. എന്താ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ബഹുമാനപ്പെട്ട സ്വഹാബാക്കിറാവിലെ റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചാൽ ഉടനെ അവർ കൊടുക്കുന്ന ആൻസർ എങ്ങനെയാണ്? ഓ ഓക്കെ, ഐ ആം റെഡി എന്നല്ല, മറിച്ച് ഫിദാക അബി വ ഉമ്മി യാ റസൂലുള്ളാഹ്, കുല്ലുനാ ഫിദാക യാ റസൂലുള്ളാഹ്, എന്റെ ഉമ്മയും ഉപ്പയും പോലും അവിടത്തേക്ക് വേണ്ടി ബലി നൽകാൻ ഞാൻ തയ്യാറാണ് നബിയേ. ഇപ്പൊ ചില ആളുകളുടെ ധാരണ പ്രകാരം അത് ഓവർ ശിർക്കോ. ഞാൻ ഉമ്മാനും ഉപ്പാനെയൊക്കെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഹത്യ നടത്തുക അല്ലെങ്കിൽ കൊല്ലുക എന്ന് പറയുമ്പോൾ ദേഷ്യം ഓവറാണ്. അങ്ങനെ ബഹുമാനവും ആദരവും പാടില്ല. അവിടെയാണ് ഇപ്പൊ സ്വലാത്തിന്റെ മജ്‌ലിസൊക്കെ തെറ്റായിട്ട് മാറുന്നത്. ഇത് ഞാൻ സാധാരണ പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ കമ്മ കുട്ടിമല്ലാക്കാന്ന് പറയും. ഞങ്ങൾക്ക് വലിയ വിവരമൊന്നുമില്ല. ചെന്തോ ലേശം പുസ്തകമൊക്കെ പരോപകാരമൊക്കെ വായിച്ച് ലേശം അസ്മാൻ തസ്മാത്തൊക്കെ പഠിച്ചു. ഈ കിബിർമാരി കയ്യിലുണ്ടായ ലേശമൊക്കെ ഒന്ന് കിബിർ നോക്കാനും അറിയും. അതിന് കയറ്റവും കയ്യിലുണ്ടെങ്കിൽ ഇയാളെ കാരണം ഇയാൾക്ക് ലേശം വിവരം കൂടുതലാണ് എന്നാണ്. അങ്ങനെ ഇയാളൊരു ഉസ്താദിന്റെ കീഴിൽ ഉംറക്ക് പോയി. അവിടെ എത്തിയ ഉസ്താദ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഹറമിലെത്തിയതല്ലേ, അവ നമുക്ക് ജമാഅത്തായിട്ട് ഇവിടുത്തെ ഔദ്യോഗിക ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ജമാഅത്തായിട്ട് ഇവിടെ മത്താബിൽ വെച്ചിട്ട് നിസ്കരിക്കാം എന്ന് പറഞ്ഞ് ഉസ്താദ് ഇഖാമത്ത് വിളിക്കാൻ പറഞ്ഞപ്പോ നിക്കു ഉസ്താദ് ഒരു മിനിറ്റ്, ഞാൻ ഖിബല ക്ലിയർ ആണോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. എവിടെ? അല്ലാഹുവിന്റെ ഹറമിലെ. അവിടെ ഖിബല നോക്കുക. ഈ രൂപത്തിൽ തൗഹീദും ശിർക്കും ശരിക്കും നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വഹാബത്ത്, അത് പഠിപ്പിച്ചു കൊടുത്ത റസൂലുള്ളാ അവരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ അവർ പോലും ആദരിക്കുന്ന വാക്കുകളാ പറയുന്നത്. ആ റസൂലുള്ളാഹി തങ്ങളെ യാവല്ലാതെ മഹബത്ത് വെക്കുന്നത്, റസൂലുള്ളാഹിക്ക് വേണ്ടി ഉമ്മയെ ഉപ്പയെ പോലും ബലി നൽകാൻ തയ്യാറാവുകയാണ് എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിലേത് സന്തോഷം വന്നാലും പുത്ര റസൂലുള്ളാഹിന്റെ സ്വലാത്ത് തന്നെ, പുത്ര റസൂലുള്ളാഹി തങ്ങളുടെ മദഹ് തന്നെ, ഏത് വിഷമഘട്ടം വന്നാലും അവിടെയും മുഹമ്മദ് റസൂലുള്ളാഹ്, ആ തങ്ങളുടെ മദഹാകുന്ന സ്വലാത്ത് തന്നെ. ഇത് ശീലിച്ചവരാണ് സ്വഹാബത്ത്, അവർ അനുഭവിച്ചവരാണ് റസൂലുള്ളാഹി തങ്ങളെ. ഒരു ചെറിയ ഉദാഹരണം നോക്ക് നിങ്ങളും. റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹം ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും എല്ലാ സമയത്തും സ്വലാത്ത് തന്നെ, 24 hours സ്വലാത്ത്. ദേഹത്തിന്റെ സ്വലാത്ത് ഇങ്ങനെ കണ്ടപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ദേഷ്യം പിടിച്ചു, ജൂതന്മാർക്ക് ദേഷ്യം പിടിച്ചു. ഇടയ്ക്ക് വെച്ച് ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബിനോട് ഏറ്റവും ദേഷ്യമുള്ളത് ജൂതന്മാരാണ്. നബിതങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആദേശം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തൗറാത്തിൽ നബിതങ്ങളെ പറ്റി പ്രവചനം വന്നപ്പോഴേക്ക് അത് വായിച്ചു കളഞ്ഞിട്ടുണ്ട്, മറച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ കുട്ടിയാകുന്ന സമയത്ത് റസൂലുള്ളാഹി ഡോക്ടറിലേക്ക് ഹലീമ ബിവി കൊണ്ടുപോയപ്പോൾ വധിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഹലീമ ബിവി വാതിൽ ചവിട്ടിയിട്ടുള്ളിലേക്ക് കടന്ന് റസൂലുള്ളാഹിനെ പൊക്കിയോടിയിട്ടുണ്ട്. അതുപോലെ കുട്ടിയാകുന്ന സമയത്ത് വേറെ ഇമബായം വരുത്തിയിട്ടുണ്ട്, പാറക്കല്ല് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമം നടത്തിയിട്ടുണ്ട്, ആട്ടിറച്ചിൽ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം പരാജയപ്പെട്ടപ്പോൾ റസൂലുള്ള വഫാത്തായി നൂറ്റാണ്ടുകൾക്ക് ശേഷം അവിടത്തെ തിരുശരീരം അത് റൗദാ ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അതും സ്വപ്നത്തിലൂടെ റസൂലുള്ളാഹി തങ്ങളെ വാത്തിലാക്കി.
നാല് ഭാഗത്തും ആഴത്തിൽ കടങ്ങി കുളിക്കുകയും വെള്ളം കാണുന്നത് വരെ മരുഭൂമിയിൽ കുളിച്ചു എന്ന് മാത്രമല്ല, ഈയം ഉരുക്കി നാല് ഭാഗവും ഒഴിച്ചു എന്ന് അൽബിദായ നികായ മാത്രമല്ല, ഇന്ന് റസൂലുള്ളാഹി തങ്ങളുടെ പച്ചക്കുബ ചാൻസ് കിട്ടിയാൽ പൊളിച്ചു കളയും എന്ന് പറയുന്ന സാക്ഷാൽ സക്കരിയ സുലാഹി അടക്കമുള്ള മൗലവിമാർ തെറ്റാതെ പിളരാതെന്ന കാലത്തെ അവരുടെ അബ്ദുൽഹഖ് സുല്ലമി അമിയൂർ എഴുതിയ പുസ്തകത്തിൽ ലേഖനത്തിൽ ആദ്യം എഴുതുകയും അത് പുസ്തകമായി അച്ചടിക്കുകയും ചെയ്തത് ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് റസൂലിനോട് ഭയങ്കര ശത്രുത, ജൂതന്മാർ അന്ന് മുതൽ വെച്ചു, എവിടെയും നടക്കില്ലെന്ന് കണ്ടപ്പോഴാണ് ജനാളുകൾ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് റസൂലായി തങ്ങൾ എടുത്തു കളയാൻ അതിന് ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കിയത്. റസൂലുള്ളാഹിയോടുള്ള ആദരവും ബഹുമാനവും ഇവിടെ നിലനിൽക്കണമെന്നതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങളുടെ സ്വലാത്ത് മൗലിദുകൾ അവിടുത്തെ ജന്മദിനം അതെല്ലാം ഇവിടെ ബാക്കിയാക്കി അല്ലാഹു തആലയുടെ തീരുമാനം ഹബീബിനോടുള്ള ആഹ്വാനമാണ്. അതില്ലാതെയാക്കാനാണ് ഇവിടെയുള്ള പുത്തനാശയക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങോട്ടേക്കും ഇപ്പോൾ വിശദമായി കടക്കുകയല്ല. റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ വല്ലാതെ മുഹിബ്ബായ മനുഷ്യൻ എപ്പോഴും സലാത്ത് ചൊല്ലിയപ്പോൾ ജൂതന്മാർ തീരുമാനിച്ചു ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണം. കാരണം അയാളോട് ചെന്ന് ചോദിച്ചാൽ എപ്പോഴും അയാൾ പറയും എന്റെ എല്ലാറ്റിലും രക്ഷ സ്വലാത്താണ്, എന്റെ ബറക്കത്ത് സ്വലാത്താണ്, എന്റെ ആഫിയത്ത് സ്വലാത്താണ്, അതുകൊണ്ട് ഞാൻ സ്വലാത്ത് നിർത്തില്ല, എനിക്ക് എന്ത് വിഷമം വന്നാലും സ്വലാത്ത് കൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെടും. ഈ പാപം മനുഷ്യൻ മറയിൽ കയറിയിട്ട് വിറക് മുറിച്ച് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന ആളാണ്. ഒരു ദിവസം ഇങ്ങനെ വിറക് മുറിക്കുമ്പോൾ 20 വരുന്ന ജൂതന്മാർ ചരിത്രം പറയുന്നു കുതിരപ്പുറത്ത് വന്നു. വന്നുകൊണ്ട് ഈ മനുഷ്യനെ ചോദിക്കുന്നു, അല്ല നിനക്കെല്ലാ രംഗത്തും നിന്നെ രക്ഷിക്കാൻ മുഹമ്മദ് ഉണ്ടെന്നല്ലേ നീ പറയുന്നത്? ആ മുഹമ്മദിന്റെ പേരിലെ മദുഹും സ്വലാത്തും മൗലിദും ഇതുകൊണ്ട് രക്ഷപ്പെടുമെന്നല്ലേ നീ പറയുന്നത്? എങ്കിൽ നിങ്ങൾ ഞങ്ങൾ നിന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണ്, ഈ സമയത്ത് രക്ഷപ്പെടുത്താൻ ആർക്ക് കഴിയും? ഉടൻ അദ്ദേഹം പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഹബീബ് എന്നെ രക്ഷപ്പെടുത്തും. ഉടനെ ഈ മനുഷ്യനെ പിടിച്ചു കടത്തി, എന്നിട്ട് അദ്ദേഹത്തിന് നാവിങ്ങോട്ട് വരച്ചു, ആ നാവങ്ങോട്ട് മുറിച്ചുകൊണ്ട് കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. വിറക് കെട്ടുമ്പയാളെ തറയിൽ വെച്ചിട്ട് പറഞ്ഞു പോ മുഹമ്മദിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോ, എന്നിട്ട് ഈ മുറിഞ്ഞ നാവ് നിനക്കൊന്ന് തുന്നിച്ചേർത്തു തരാൻ പറയൂ. നമ്മളെ ചില ആളുകളുണ്ടല്ലോ നിങ്ങൾക്കെല്ലാം സ്വലാത്ത് മതിയെങ്കിൽ എന്നാ പിന്നെ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് ഒന്ന് പോയിട്ട് സുഖാകുന്നത് കാണട്ടെ, അല്ലെങ്കിൽ മുറാദ് ഹാസിലാകുന്നത് കാണട്ടെ എന്ന് വെല്ലുവിളിക്കുന്ന ശൈലിയിൽ ഈ പാപം മനുഷ്യനെ നാവങ്ങ് മുറിക്കുകയാണ്. ചരിത്രം പറയുന്നു കൈവെള്ളയിൽ വെച്ചു, വായ മുഴുവനും രക്തത്തിൽ കുളിച്ചു, കയ്യും രക്തത്തിൽ കുളിച്ചു. ഈ മനുഷ്യന് പക്ഷേ വിശ്വാസമുണ്ട്, ഹബീബിന്റെ തിരുസവിധത്തിലെത്തിയാൽ ഇതൊന്നും എനിക്ക് പ്രശ്നം ല്ല. നേരെ പോയി റസൂലുള്ളാഹി അരികിലേക്ക്. അപ്പോഴേക്ക് ഈ നടന്ന സംഭവം മുഖറബുല്ലാക്ക് മലക്ക് ജിബിരീൽ വസ്സലാം നേരെ റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ സാധുവായ മനുഷ്യൻ പരിശീലിതനായി സംസാരിക്കാൻ പോലും കഴിയാതെ നബി തങ്ങളെ അതിലേക്ക് എത്തുമ്പോഴേക്ക് നബി തങ്ങളതാ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി ഈ മനുഷ്യനെ കാത്തു നിൽക്കുന്നു. കണ്ട ഉടനെ വിറകം കെട്ടങ്ങോട്ട് താഴെ കിട്ടു. അമ്മാന്റെ ഹബീബത മനുഷ്യനോട് കൈ നീട്ടിയിട്ട് പറയുന്നു നാവിങ്ങെടുക്കൂ. ഈ മനുഷ്യന് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ. അദ്ദേഹം സന്തോഷത്തോടുകൂടെ ആ മുറിക്കപ്പെട്ട നാവിന്റെ കഷ്ണം റസൂലിന്റെ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. ഹബീബറ്റ മന്ത്രം അങ്ങ് നടത്തുകയാണ്. ചരിത്രത്തിൽ പറയുന്നു ഹബീബാകുന്ന മുത്തുനബിയുടെ കയ്യിൽ നിന്ന് നാവങ്ങ് പാറി അത് പറന്നു ചെന്നു ഈ മനുഷ്യന്റെ വായിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. മുറിവങ്ങ് കൂടിപ്പോകുന്നു. കുത്രാ തീവില് വെട്ടും കുത്തുമൊക്കെ ആയിട്ട് ചെയ്യുമ്പോ
ഇതൊക്കെ മായാചാര, ഇതൊക്കെ കണ്ടട്ട, എങ്ങനെ ഇതൊക്കെ നടക്കുന്നത് എന്ന് ചിന്തിക്കുന്ന അല്പൻ പിറ്റേ ദിവസം നോക്കുമ്പം അടയാളം പോലും കാണുന്നില്ല. ഇതൊക്കെ മുൻപാണെങ്കിൽ ഇവര് പറ്റി ശുക്ക പോയി. ഇപ്പൊ അതേ സമയത്ത് ഈ താക്കോൽ ദ്വാര ശത്രുക്കരെയൊക്കെ വന്നതിന് ശേഷം ലേശം ഒരു സമാധാനം, അല്ലെങ്കിലും അങ്ങനെയുള്ള മൊത്തത്തിൽ ഇപ്പം ശാസ്ത്രം പുരോഗതി പ്രാപിച്ചു വന്നപ്പോ ഇവർക്ക് ലേശക്കുമായി അടങ്ങിയിട്ടുണ്ട്. പ്രവീളവല്ല മൗലി തോന്നുമ്പോ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, പുറത്തൊന്നും ഇതുപോലെ സലാത്തന സാധിച്ചില്ല, മൗലിദില്ല എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു. ഇപ്പതാ ഇവിടെ നടക്കുന്ന ഇതേ പരിപാടി തത്സമയം ലോകത്തിന്റെ നാനാഭാഗത്തും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. തങ്ങൾ പാപ്പാന ദുആ കാമിയും പറയാൻ അബുദാബിയിലും ദുബൈയിലും ഖത്തറിലും ഒമാനിലും കുവൈത്തിലും സൗദി അറേബ്യയിലും ബഹ്റൈനിലും അങ്ങനത്തുള്ള ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ആളുകൾ ഇതിനെ കാത്തിരിക്കുക. അപ്പൊ ലൈവായി തൽക്ഷണ സംപ്രേഷണം നടക്കുമ്പോ അതവിടെ നടക്കുന്നില്ല എന്നു പറഞ്ഞാൽ ബുദ്ധിത്ത പോലും. അപ്പൊ ഒരു തമാശക്കാരൻ പറഞ്ഞതുപോലെ ഈ യൂറോപ്യൻ ക്ലോസറ്റ് വന്നു നോക്കുമ്പോ ഈച്ച പട്ടിണിയായി പോയി. മനസ്സിലാക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ. ഹബീബായ് മുത്തു റസൂലിന്റെ കരങ്ങളിൽ നിന്ന് ഈ മുറിക്കപ്പെട്ട നാവിന്റെ കഷ്ണം നേരെ ഇങ്ങോട്ട് ആ മനുഷ്യന്റെ വായിലേക്ക് അങ്ങോട്ട് പറക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വെച്ച് സന്തോഷം കൊണ്ട് അദ്ദേഹം വീണ്ടും സലാത്ത് ചൊല്ലുന്നു. എന്നിട്ട് ഹബീബ് ഒരു സമ്മാനം കൊടുക്കുകയാണ്. എന്നെ സ്നേഹിച്ചു സലാത്ത് പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ചൊല്ലിയില്ലേ, അതുകൊണ്ട് മോനെ ഈ വിറകം കെട്ട് മുഴുവനും നിനക്ക് ഉപകരിക്കുന്ന സ്വർണമായി പോകട്ടെ. ഹബീബ് അങ്ങോട്ട് സ്വർണം മുഴുവനും വിറകം കെട്ട് സ്വർണമായിട്ട് മാറുക. ഇതൊക്കെ ഉണ്ടാവുമെന്നൊക്കെ അവ ആദരിച്ച ആളുകൾ ആദരിച്ച് പിന്നെ വിശ്വസിക്കുന്നിടത്തോളം പ്രയാസമില്ല. അവിടെ ഓസുലാദിന്റെ ചരിത്രം, താജുലമന്റെ ചരിത്രം, അവരൊക്കെ നമുക്ക് അത്ഭുതങ്ങൾ കാണിച്ചെന്ന ആളുകളല്ലേ. നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ പോയേ സാധുവായ മനുഷ്യൻ പറഞ്ഞു വേണ്ട വേണ്ട, ഞാൻ ഈ ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ലല്ലോ അവിടുത്തെ സ്നേഹിച്ചത്, അതിനു വേണ്ടിയല്ലല്ലോ ഞാൻ സ്വലാത്ത് ചൊല്ലിയത്, എനിക്ക് ഇത്രയും കൂടുതൽ സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതുമായി തന്നെ ചുറ്റുപാടിലായി പോകും, അതുകൊണ്ട് മുത്തുനബിയേ ജീവിതത്തിന് ആവശ്യമുള്ളത് മാത്രം എനിക്ക് മതി കേട്ടോ. പലഭാഗമായാണ് ദുനിയ കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷെ നേരത്തെ പെടുവസം സാജി ഉസ്താദ് പറഞ്ഞില്ലേ, ഇവിടെ ധാരാളം ആളുകൾ ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർ, ഡോക്ടേഴ്സിന് പിടുത്തം കിട്ടാത്തവർ, ഒരു ടെസ്റ്റിലും ഒരു രോഗവും കാണാത്തവർ, അവരെല്ലാവരും ഈ സൽപാപ്പാനത് ആക്കുന്നെല്ലാവരും ആമീൻ പറയുന്നു. റസൂലിന്റെ പാരമ്പര്യമുള്ള തങ്ങളാണ്, ആ അല്ലിയായ പാരമ്പര്യമുള്ള തങ്ങളാണ്, അതേപോലെ പ്രവർത്തനത്തിനും പാരമ്പര്യമുള്ള സംഗീതാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ ഹബീബുമായി വിവിധങ്ങളായ കളക്ഷൻ ഉണ്ടാകുമ്പോ അപ്പൊ പലയിടത്തുനിന്നും സുഖമാകാത്തതും പിടുത്തം കിട്ടാത്തതുമായ രോഗം വരുമ്പോ നേരെ ഇങ്ങോട്ട് വരികയാണ്. അത് വന്നുകൊണ്ട് ഒരുപാട് ആളുകൾ സുഖപ്പെടുന്നു. അല്ലാഹുവേരിയും ബറക്കത്തും വിജാപത്തും നൽകണേ അല്ലാ. അങ്ങനെ അനുഭവം വരുമ്പോ പല ആളുകളും തുറന്നു വരാൻ കഴിയാത്തവരാണെങ്കിൽ പോലും അല്ലാതെയും വരുന്നു. ആ നിലക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളുകൾക്ക് പോലും ധാരണകൾ തീരുകയാണ്. അതാ ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ യാതൊരു തെറ്റും നിബിതങ്ങൾ അരികിലില്ല, യാതൊരു ഭീകരസും റസൂലുള്ളാഹി തങ്ങൾക്കില്ല. ഒന്നേക്കാ ലക്ഷം പ്രവാചകന്മാർക്ക് ആർക്കും അതില്ല. ചിലവരിൽ നബൂവത്തുമാരടക്കം അത് സംബന്ധിച്ച് എന്റെ അനുഭവം എനിക്ക് പറയാൻ കഴിയും. ഇങ്ങനെ ബഹുമാനപ്പെട്ട ടോസുള്ളതടക്കമുള്ളതുമായി കുടുംബ കണക്ഷനും ആദർശ കണക്ഷനും പ്രവർത്തന കണക്ഷനും ആത്മീയ കണക്ഷനും എല്ലാം ഒത്തൊരുമിച്ചുകൂടി ഒരു യുഗത്തിലെ ആളുകളെ നയിച്ചു. ആളുകൾക്കും നേതാവായി ജീവിക്കുകയാണ്. അന്ന് പ്രസംഗിച്ചിങ്ങനെ കുഞ്ഞിന്റെ ഇടയിൽ പറഞ്ഞു,
കണ്ണിയമൂലിയാണ് പേര്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് പാപ്പാൻ അനുസ്മരണത്തിന് വേണ്ടി ഞാൻ പോകുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞ ഒരു ചെറിയ കാര്യം ഞാൻ പറയട്ടെ സഖാഫി, നിങ്ങൾക്കത് ധൈര്യമായിട്ട്. എന്റെ ഒരു സഹോദരിക്ക് ക്യാൻസർ പിടിപെട്ടു, അത് ശക്തമായ ക്യാൻസർ. 6 മാസത്തോളം ചികിത്സിച്ചു, സുഖപ്പെട്ടില്ല. ഞാൻ നിർത്തുന്നു. നേരത്തെ പറഞ്ഞത് പോലെ നേരത്തെ പിരിയേണ്ടതാണല്ലോ. ഈ പറഞ്ഞ വിഷയം പൂർത്തിയാക്കാൻ ബഹുമാനപ്പെട്ട ഈ നൌഷാദ് ഭായി എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ക്യാൻസർ ബാധിച്ചു. അങ്ങനെ ഒരുപാട് ഡോക്ടർ ചികിത്സിച്ചു, ശ്രീചിത്രയിൽ പോലും പോയി. എല്ലാരും പറഞ്ഞു യാതൊരു രക്ഷയും ഇല്ല. ആ ഇടക്ക് അരയുടെ കീഴ്ഭാഗത്തേക്ക് തളർന്നു പോയി. ഇതും കൂടെ വിധി എഴുതി, 1 മാസമേ ഇനി ജീവിക്കൂ. ഒറ്റ മാസം ഇരിക്കുമ്പോഴാണ് തെക്കുഭാഗത്ത് പാപ്പ പരിപാടിക്ക് വേണ്ടി ചെന്നപ്പോൾ ആങ്ങള എന്ന രീതിയിൽ ചെന്നു. ഉപ്പാപ്പാനോട് സംഭവം പറഞ്ഞു. ഉപ്പാപ്പ പറഞ്ഞു, 1 കുപ്പി വെള്ളം ഉപ്പ് കലക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ. അങ്ങനെ ആ വെള്ളത്തിന് വേണ്ടി അദ്ദേഹം പോകുന്ന ഗ്യാപ്പിൽ വേറൊരാൾ വെള്ളം മന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഉടനെ ഉപ്പാപ്പ പറഞ്ഞു, ഓ ഇവിടെ ക്യാൻസർ ചികിത്സ കൊടുക്കുമ്പോഴാണ് നിന്റെ വെള്ളം മന്ത്രിക്കത്. ഉപ്പാപ്പാന്റെ ഹാൽ എങ്ങനെയാണല്ലോ, ചുരുക്കി പറയട്ടെ വെള്ളം കൊണ്ടുവന്നു. ഉപ്പിട്ടിനൊന്ന് വെച്ചു ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോട്ടേക്ക് നടന്നു വരും, കാരണം ഒരു ചെറിയ ഒരു ചതുപ്പ് മാത്രം ഉണ്ടാവും എന്ന് പറഞ്ഞു. നൌഷാദ് ഭായി പറയുകയാണ്, ആ വെള്ളം ഉപ്പാപ്പ മന്ത്രിച്ചൂതിയ വെള്ളം കൊണ്ടുപോയി കൊടുത്തു. രാത്രി 1:30 മണിക്ക് ഉമ്മ എന്ന് വിളിച്ച് എന്റെ പൊങ്കൽ എഴുന്നേറ്റ് വരുന്നു. ഉള്ളാളത്തെ അപ്പാപ്പ പറഞ്ഞതുപോലെ കാരണമായി അനുഭവസ്ഥരായ പലരും പറയുന്നത് കേട്ടപ്പോ, എന്നാ പിന്നെ എനിക്കും അവിടെ നിന്ന് പോവണം. അവരെയും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. റബ്ബ് ബഹുമാനപ്പെട്ട സയ്യിദ അടക്കമുള്ള നമ്മുടെ ധാരാളം സാദാത്യങ്ങൾ, നമ്മുടെയൊക്കെ തണലും നമ്മുടെ ശക്തിയും എല്ലാം മഹാന്മാരായ സാദാത്യങ്ങളും അതേപോലെ തന്നെ വലിയ ആലിമീങ്ങളുമാണ്. അള്ളാഹുവുടെ